Pinanda. 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 Paray pinanda. Jan noda serious ay ngalor kaari parayda. Paray. Samay anjumane kunch naal raavle ay manku neechana. Na poi karnal natta. Venda. Na jan korchu vallam kudichu varte. Venda. ആകാശത്തിന് കീഴിലുള്ള മണ്ണും മലയും ജഗന്നാഥന് ശ്രമമാണ്. ചിങ്കാരും കിരീടവും ഇല്ലാതെ ജീവിച്ച മണ്ണെ കാലിരുത്താൻ വേണ്ടി ഞാൻ താക്കാക്കും. ഈ കുരിപ്പോളൊന്ന് പൊളിഞ്ഞീച്ചില്ല. അവിടെ കിട്ടും അതല്ലോ. എന്തോ അവസ്ഥയിൽ രാവിലെ അടിച്ചത് ചായ കുടിച്ചിട്ട് കപ്പല കപ്പതാ മുഖ്യ പിന്നെ ഗംഗാരിന്റെ പോലെ കണ്ടില്ല.
അല്ല പിന്നെ നമ്മളെ ഷാജുണ്ട് അവൻക്ക് വേണ്ടി പൈസ എത്ര ചെലവാക്കി അത് ഞാൻ കഴിച്ചില്ല ഒരു പെണ്ണിനെ കൊണ്ടിങ്ങനെ ഭ്രാന്തൻ കഴിച്ചാൽ എന്ത് നിങ്ങളെ നിങ്ങത്തെ നിന്റെ സ്വഭാവം എത്ര ദിവസം എന്റെ ബാക്കിലെല്ലാം നടക്കുന്നത് നിന്റെ മനസ്സിനൊരു മാറ്റമില്ല പൊറു പാറക്കല്ല് പൊത്ത മനസ്സ് ഞമ്മ രാവിലെ അണിച്ചിട്ട് നിന്നെ കാണാൻ വേണ്ടിട്ട് അതിൽ എല്ലാം പാഞ്ഞിട്ട് വരുന്ന പോരാന്നല്ല ആ പെണ അവരെ ഇതാക്കിയല്ലോ എത്ര മുട്ടായ മേങ്ങി തരുന്നു ഉപ്പാൻ്റെ നേരെ പൈസ കട്ടില്ലല്ലോ ഇത്ര എല്ലാം മുട്ടായി മേങ്ങി തരുന്ന ഈ പെണ്ണുങ്ങളെ പ്രേമത്തിന് ഒരു ആത്മഹത്യ ഇല്ലടാ എല്ലാ പെണ്ണുങ്ങളും ലോകമുണ്ടായിപ്പോണ് നീ എന്താ അങ്ങനെ പറഞ്ഞേ ഉണ്ടായിപ്പാണെങ്കിൽ എന്റെ പെണ്ണിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ എന്റെ പെണ്ണ് എത്ര എന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്ന കേസന്നെ അല്ലേ നീ എന്നെ ചിന്തിച്ചു നോക്കിയൊന്ന് ഒരു പേടി പേടിക്കണ്ട ചിന്നന്റെ ഇഷ്ടം ഉള്ളത് തുറന്നു പറയണം അത് പറഞ്ഞ ശരിയാ പിന്നെ വന്നിട്ട് അവർ ചിരിയുണ്ടായിട്ടാ അടുത്ത് മാത്രം എന്താ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ തന്നെ പറയാം ഇവന് കുട്ടി ഒരുപാട് ഇഷ്ടമാണ് കൊറേ കാലമായിട്ട് മനസ്സിന് വെച്ചു ഇത് പറയുന്നത് ഭയങ്കര പേടിയാണ് ഇഷ്ടമാണ് നീന്ന് പറഞ്ഞു ഇത്ര ബമ്പല്ലാക്കണ്ട അനക്കറിയോ രാത്രി കുറങ്ങാനും കൂടി മെജ്ജ അമ്മായി ഉമ്മേനെ കുരിപ്പിക്ക് തരുന്നേപ്പോസലോ ഇത്രയും കാലം പറയുന്ന പേടിയുണ്ടാവും ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് ഭയങ്കര നോട്ടം കണ്ടത് മുതൽ മനസ്സിൽ തോന്നിയ ഇസ്മത്ത് ആദത്താണെന്നും പിൻമിഴി കണ്ടെന്നുട കൽപ്പിൽ തരിച്ചെന്ന് മുഹബത്തേ മുഹബത്തേ നിന്നോടാണെൻ മുഹബത്തേ കിസ്മത്തേ കിസ്മത്തേ ഓളോടാണെൻ കിസ്മത്തേ ഞാൻ ആ പെണ്ണിനെ നാല് കൊല്ലം ആത്മാർത്ഥമായി പ്രണയിച്ചു
പിന്നെ ഞാൻ അറിഞ്ഞത് എന്റെ വാപ്പാക്ക് വെളിപ്പറമ്പുന്ന സ്ഥലത്ത് രഹസ്യ ബന്ധത്തിലുള്ള മോളാണ് ഓടി. എന്താ നീ കോളേജിൽ പോകുന്നത്? ഇവന്റെ മൈൻഡ് എങ്കിലും ഔട്ട് ആയിട്ടില്ലേ? നമുക്ക് പാർട്ടിലെ പോയി ഇവന്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്യാം. എന്ത് മക്കളെ ഇത്? ഇത് എന്ത് സംഭവമുണ്ട്? എന്ത് മക്കൾ? ദൈവത്തിന്റെ ഒന്നും ഓർമ്മയില്ല. പാർക്കിലെ അവിടെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കഞ്ഞാ പിടിക്കാനും പിന്നെ ഈ ഇത് ലഹരി ഇതെല്ലാം ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ കളയാൻ പാടില്ല. വലിയ തെറ്റല്ല മക്കളെ, ഇനിയോ ഇതിനും ഇത് ഇങ്ങനെ കാണാൻ പാടില്ല കേട്ടോ. കാരണം നിങ്ങളെ കണ്ടിട്ടാണ് മറ്റേ ഇത് നമ്മളെ മക്കൾ പഠിക്കും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ നാളെ ഇതേ കോലത്തിൽ വരും. ഓക്കെ, ഇതിനങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ കൊണ്ടാന്നൊന്ന് മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്യണ്ട. പെണ്ണെന്ന് നമുക്ക് വേണ്ട. വാങ്ങിച്ചോ എന്നാ പൈസ ഉണ്ട് കയ്യില്? ഒന്നുമില്ല, ഉണ്ടാവില്ല. ഒന്നാനങ്ങാണ്ട് നിൽക്ക്. പപ്സ് വേണ്ടേ? നീ ഇങ്ങനെ നീ അവിടെ ഇരുന്നിട്ട് സൈലന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളിൽ നീ മനസ്സിലാക്കാൻ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എന്താ ഈ താടി ഇങ്ങനെ എന്റെ വീട്ടിൽ നിന്നല്ല എന്നെ എന്തിനെ പഠിപ്പിക്കാൻ വന്നതാണ്? ഇനി നല്ല നിലയിലെത്തിട്ടുണ്ട്. ഇല്ലാണ്ട് ഇങ്ങനെ കഞ്ചാവും വീടിയും കള്ളെല്ലാം കുടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യം ആർക്കാ കാര്യം? എൻ്റെ വീട്ടുകാർക്ക് കാര്യമില്ല. ഇനിയിപ്പോ ഇനി പറയുന്നത് ഇപ്പം പ്രേമിച്ച പെണ്ണിനെ കൊണ്ടാണ് ഇങ്ങനെ. ഈ പ്രേമിച്ച പെണ്ണിനെ കൊണ്ട് എനിക്കടാ ഒന്ന് പെണ്ണ് പോയാൽ വേറെ പെണ്ണ് വരും. അതേപോലെ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഉപ്പ എത്ര കഷ്ടപ്പെട്ട് ഇനി ഇടത്തേക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കുക ആ കാര്യങ്ങളിൽ. ഈ പപ്സലും തിന്നുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നറിയാം, എന്റെ പെണ്ണിനെപ്പുറം തിന്ന ആ ഒരു കാഴ്ചകളിലാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ ശാലു, ഒരു ആത്മാർത്ഥ പ്രണയം എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ ഒരു കുറച്ച് ക്ലാസ് എടുത്തരാം. ഇനി ആത്മാർത്ഥ പ്രണയം എന്ന് പറയുന്നത് എനിക്കറിയില്ല, മോനിക്കറിയില്ല, ഇതൊന്നും അറിയില്ല. അപ്പൊ ശാലു, ഈ പ്രേമം എന്ന് പറഞ്ഞ ആരും നമ്മള് ഫേക്കായിട്ട് ലവ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഉമ്മാനെ സ്നേഹിക്കുന്നു, എങ്ങനെ സ്നേഹിക്കുന്നത്? റിയലായി. അതേപോലെ നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മളെ പെണ്ണിനെ എന്ത് ചെയ്യാം? നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണ് എങ്ങനെ തേച്ചിട്ട് വന്നു?
നമ്മൾ ഈ പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാല് നമ്മൾ ഓളെ മാത്രം സ്നേഹിക്കുക, ഓളെ മാത്രം ഫോൺ ചെയ്യുക, 24 മണിക്കൂർ മണിക്ക് ഓളെ മാത്രം ഫോൺ ചെയ്തോ പോക്ക് വേറെ ആളെ ഫോൺ വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും കൊടുത്തേക്കൂല, മനസ്സിലായോ? തേക്കുവാ എവിടത്തേക്കാൻ മനുഷ്യ വിളിക്കേണ്ട ടൈം പോലും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ സ്നേഹം ഇങ്ങനെ കൊടുത്ത് 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 ഓളെ തീർക്കും. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓളെ മനസ്സിൽ ഇത് നമ്മുടെ സ്ഥാനമുണ്ട്. പെൺകുട്ടികൾ തന്നെ പാവങ്ങളാണ്. ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആരോടും ഒരിതൊന്നുമില്ല, സ്നേഹം വേഗം പെട്ടെന്ന് സ്നേഹിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് സ്നേഹം കൊടുക്കാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, വേറെ സ്നേഹത്തിനെ ഇങ്ങനെ തേടിയിട്ട് വേറെ പോകും. അതുകൊണ്ടാണ് ഈ തേക്കുന്നത്. ഈ ചില ആൾക്കാർ ഇങ്ങനെ ചാറ്റലും ചെയ്തിട്ട് വീട്ടിൽ നിന്ന് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ സ്നേഹം കണ്ട് വേറെ ആള് നോക്കടാ അങ്ങനെ ഒളിച്ചിരിക്കേണ്ട എന്താ ആവശ്യം? നീ കണ്ടം കറിഞ്ഞില്ല, അതൊന്നല്ലടാ. ആണ് നീ പിന്നെ പോവാനാണ്ട് നീ അതിനെ സപ്പോർട്ട് ചോദിച്ചിട്ടില്ലേ? ഇവനെ എല്ലാ പെണ്ണുങ്ങളെ ഇതാക്കും ചോദിച്ചിട്ടോ? എന്ത് ബൈപ്പിട ഞമ്മന്ത് ബോളനെന്തോ ആടുന്നിട്ട് കൊറേ സമയം ഇത് കാണാം. എന്ത് തോന്നിയ സമയം ബൈപ്പിനെ ഇവിടെ കൊടുത്തില്ല കാണാം. എന്താ പ്രശ്നം? അല്ല നിങ്ങള് കാരണം ഇത് നമ്മൾ അറിയുന്ന കുട്ടികളല്ല. പിന്നെന്താ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഭാര്യ കുട്ടികളെല്ലാം കാരണം ഒരു ഫാമിലി വരുമ്പോ എല്ലാരും ഇങ്ങനെ കല്ലുടമാണെന്നല്ലടിച്ചതാണോ? എന്താടാ വേറെ വീട്ടിൽ കിട്ടും? ഇതാരാ വന്നിരി ഇരട്ടി അമ്മച്ചി വന്നു കിട്ടോ? പിന്നെ ജാതി ആ ചെക്കനാണെങ്കിൽ ഷാനു അടിക്കും ചെയ്തു ഒമ്പെടുത്ത് വിടുവാ. മൊത്തം ജനങ്ങൾ എങ്ങനെ കണക്കൂട്ടും അല്ലെ? എവിടെ വന്നിട്ട് ആരെങ്കിലും അവർക്ക് ഇപ്പൊ എവിടെയെങ്കിലും പോയി കൂടാ അല്ലെ? എന്താ ഇത് പ്രശ്നം? പ്രശ്നമൊന്നും നല്ല നമ്മള് എപ്പോഴും എവിടെ പോകുമ്പോൾ വരുമ്പോ ഐഡന്റിറ്റി കാർഡ് വേണം രണ്ടുപേര്. അപ്പൊ എവിടെയും പഠിക്കാനില്ല, ഇരട്ടി മുമ്പ രണ്ടിടത്തോളം പഠിക്കണ്ട കേട്ടാ, ഒന്നും പിടിക്കണ്ട, എപ്പോഴൊന്നും സന്തോഷമായി, അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, അതോടൊപ്പം തല്ലുന്നേട്ടല്ലേ ആ ഷാലു ഒറ്റ എടുത്ത കാരണം. ഏ ഷാലു പറഞ്ഞാൽ ഇവനിപ്പോ തെറ്റാ, ഇന്റെ തോന്നി ഇതിന് ക്ലിയറായാ തെറ്റായോ? രണ്ടെണ്ണം കിട്ടിയാലും എന്താ ആള് തെറ്റായില്ലേ? ഇടക്കിടക്ക് മമ്മച്ചാൻ കൊണ്ടുവന്ന സംഭവം നടന്നു. ഒന്നേ രണ്ടേ മൂന്ന് നാലിന് ഷാലോടെ ഷാലു കൊടുത്തു. നിന്റെ പിന്നാലെ ഇങ്ങനെ പോയോ?
അന്റെ പോലെ പെണ്ണിന്റെ പിന്നാലെ പോകാൻ കോയിയല്ല. അന്റെ ഓന പന്നി പോയി ചൊറയൊക്കെ. നീ ആരോടെ കളിക്കണമെന്ന് എനിക്കറിയോ? എന്റെ കാസ് തരാതെ നീ മൂങ്ങി അടക്കല്ലായിരുന്നോ? ഒരു മാസത്തെ ടൈം അതെന്താണ് ക്ലിയർ ആക്കി തരുമ്പോട്ടേക്കോ പ്ലീസ്. അവിടെ മുഖം കണ്ടാ ഭയങ്കര കള്ളണം. ബാപ്പക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവന്റെ കൊടനെ എല്ലാം പ്രശ്നം അവിടെ രണ്ടിട്ട് പെൺകുട്ടികളായിട്ട് ഇവര് ലോക്കാക്കി, പെൺകുട്ടികളോട് ഇവര് ലോക്കാക്കി. എന്റെ പൈസ കിട്ടാതെ എന്നെ വിളന്ന് വിടുന്ന പ്രശ്നമില്ല. അശിക അവനെ പിടിച്ച് കെട്ടിടേ, ബന്ധിച്ച ഒരു മനുഷ്യത്വം നിങ്ങൾക്ക്. ഈ ജിമ്മന്മാർക്ക് ബുദ്ധി ഇല്ലാന്നല്ല നേരം ഉണ്ടാവും. എന്തൊരു തമാസ എന്തല്ലേ നിങ്ങക്ക്. നല്ല അടിപൊളി ബൊക്കുസാനോടാ എന്നെ ചെയ്തിനാ നല്ല ഒരു പെണ്ണ് പിടിക്കാൻ നോക്കി ഞാൻ തമ്മിൽ പിടിക്കണ്ട പെണ്ണിന എല്ലാരും പെണ്ണുങ്ങളെ ഞാൻ വിളിക്കാൻ വിളിക്കണ്ട എല്ലാരുടെ ആശിക നേരത്തെ പറഞ്ഞില്ലേ ആ പെണ്ണിനെ ഒന്ന് ഓടാനുള്ള പ്ലാനും കൊണ്ട് നിക്കണ്ട, ചുറ്റും എന്റെ ആൾക്കാരാ. മര്യാദ കൈ നീട്ടിക്കോ, മര്യാദ കൈ നീട്ടിക്കോ. എന്നോട് പ്രത്യേകിച്ച് പറയടാ. പ്രശ്നമുണ്ടായി
സ്വർണം മീനെല്ലാം അടിച്ചു മതി അറിയില്ലല്ലോ എന്തായാലും ചെലപ്പോ അതിന്റെ അടി കൂടി ഇവിടെ കിട്ടാൻ ഞാൻ പാവങ്ങളാണോ പക്ഷെ അതിൽ ഒരുത്തണ്ടോ ഷാരു അവൻ ഭയങ്കര ഫ്രോഡാട്ടോ ഷാരുവിനെ എനിക്കറിയില്ല എന്റെ ഫ്രണ്ട് ബാവയാണ് അവര് പാവങ്ങള പൈസ ഒന്നും ഇല്ലാത്ത ടീമാണ് പക്ഷെ വലിയ സംഖ്യ തരണ്ടല്ലോ അയൽവിനായ ഉറുപ്പുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മാസത്തെ സമയം കൊടുക്കാം നിങ്ങളൊക്കെ കണ്ടാലും നല്ല കുട്ടികളമാരുണ്ടല്ലോ ഈ ഫ്രോഡിന്റെ ഒപ്പം കൂട്ടുപിടിക്കണ നിങ്ങള് ഇവരെ 50,000 rupees വാങ്ങിക്കൊണ്ടേയിട്ട് ഒരു കൊല്ലായി 50,000 rupees ആ 50,000 ഇതുവരെ അതിന്റെ മുതലും തന്നിട്ടില്ല പലിശയും തന്നിട്ടില്ല ഈ ഫ്രോഡിന്റെ കൂടെ ഒക്കെ നടന്നാലേ ഇങ്ങക്ക് ചീത്ത പേരാണ് എന്റെ മോളെ നിങ്ങളൊരിക്കൽ സഹായിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം അതുകൊണ്ട് പൈസ ഞാൻ വാങ്ങാതെ വിടൂല അടുത്ത 10-ാം തീയതി പൈസ പലിശ അടക്കം എടുക്കണം പലിശ സഹിതമൊന്നുമില്ല അതിന്റെ അപ്പുറമൊക്കെ പൈസ എത്തിക്കും അതിന്റെ കിഫ്റ്റ് ഇട്ടിട്ടാണെങ്കിലും ഉറപ്പല്ലേ ആശിക ഒഴിവാക്കി കൊടുത്താ പറഞ്ഞത് മറക്കണ്ട പ്രശ്നമൊക്കെ തീർന്നു ആ ജീവന്മാരിക്കും വന്നു ഞാൻ സത്യം പറയണ്ടോ നിങ്ങൾ താടി ഉണ്ടല്ലോ നല്ല മജയുണ്ട് കാണാൻ ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു അടിപൊളി പെണ്ണുണ്ട് സെറ്റൊക്കെ നമ്പർ തന്നെ അവർക്ക് സെറ്റാക്കി തരാം സെറ്റാക്കി തരാം ഓക്കെ വള്ളപ്പാമി ഹലോ അട്ടക്ക് ഓന്റെ വാപ്പാനെ വാപ്പാനെന്നാവില്ല ഓന്റെ വെല്ലുമാനേക്കാൾ അതൊരു മുറച്ചി തള്ളേണ്ട എല്ലാം ഇതാണ് ഇങ്ങനെ തെരുവിരിക്കുന്നു എന്റെ പെണ്ണിനാടോ
പെണ്ണിനെ ആരെയും ഇങ്ങനെ തെറി വിളിച്ചു അവള് ശരിയില്ലടാ വിളിച്ചു തെറി വിളിച്ചു ഹലോ മുത്തേ എവിടെ ആടാ നീ ഇക്കടാ വാടാ ഒരു ചങ്ങാതി എന്തിനും ഞങ്ങളെ തേടി വിളിച്ചോ ഞാൻ താട്ടിയെ ഹലോ എന്നാടാ കാര്യം നിന്റെ ലവറിന്റെ നമ്പർ അവൻകൂട്ട് മനസ്സിലാടാ പിന്നെ മനസ്സിലാവും ഹലോ കൽബേ മൂന്നും വന്നിട്ട് എല്ലാം ഒരു പെണ്ണും മൂന്ന് ലഹു എന്ത് കഥകളെ ഇങ്ങനെയല്ല അവസ്ഥ ഓന്റെ പെണ്ണറിയാൻ നമ്മളേം പെണ്ണല്ലേ